വരൾച്ച എന്ന് പറഞ്ഞാൽ കൊടിയ വരൾച്ച. എന്നിട്ടും ഇവർ വെള്ളം വിടുന്നില്ല. ഒരു പേരിന് ആരെയോ പറ്റിക്കാനെന്ന പോലെ നാമമാത്രമായ വെള്ളം. വെള്ളം വരുന്നുണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. അത് എവിടെയോ പറഞ്ഞതുപോലെ തൊടാതെ അങ്ങ് പോകുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ ഡാമുകാർ നമ്മളോട് പെരുമാറുന്നത്. ബേബി പറയുന്ന ഈ വാക്കുകളിലുണ്ട് അവർ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ ആഴവും പരപ്പും. ഇത് ബേബിയുടെ മാത്രം അനുഭവമല്ല. തെങ്ങുമുണ്ട, വാരാമ്പറ്റ, പന്തിപ്പോയിൽ തുടങ്ങിയ ഭാഗങ്ങളെല്ലാം കടുത്ത വരൾച്ചയുടെ പിടിയിലാണ്. ഞങ്ങൾ ഈ പുഴയുടെ അടുത്ത് താമസിക്കുന്നവരാണ്. ഞങ്ങൾക്ക് വെള്ളമില്ലാണ്ട് ഇപ്പോൾ കുറേ നാളായി. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിത്യ ഉപയോഗത്തിന് പോലും വെള്ളമില്ലാത്തൊരവസ്ഥയാണുള്ളത്. ഈ ഡാമിൽ ആണെങ്കിൽ വെള്ളം ഒട്ടും ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് കിണറ്റിലേയും കൂടെ വെള്ളം പറ്റി പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. മഴയോ ലഭിക്കുന്നില്ല. ഈ സമയത്ത് ഡാമിൽ നിന്നെങ്കിലും വെള്ളം ലഭിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാവൂ. ഇക്കഴിഞ്ഞ രണ്ട് ദിവസം ഡാമിൽ നിന്ന് വെള്ളം ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് നന്നേ കുറച്ചിരിക്കുകയാണ്. വെള്ളം ഇതുപോലെ തുറന്നുവിടാൻ ഇവർക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ കാര്യങ്ങളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉദ്യോഗസ്ഥന്മാരൊന്ന് പിന്നെ അവരുടെ പരിധിയിലൊന്ന് പെടുത്തുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. ഡാമിൽ നിന്ന് വെള്ളം ലഭിച്ചാൽ കിണറുകളിലെ ജലനിരപ്പ് ഉയരും. കുടിവെള്ള പ്രശ്നത്തിന് അതോടെ പരിഹാരമാവും. അതുകൊണ്ട് KSEB യോടാണ് ജനങ്ങളുടെ അപേക്ഷ. വൈദ്യുതിക്ക് വേണ്ടിയാണ് ഡാമെങ്കിലും ജീവൻ നിലനിർത്താനുള്ള വെള്ളമെങ്കിലും ഡാമിൽ നിന്ന് ലഭിക്കണമെന്നാണ് ആവശ്യം. മാതൃഭൂമി ന്യൂസ്, വയനാട്.